ഈ വലിയ വിവാദമായ രാഷ്ട്രീയ കേരളത്തിൽ വലിയ മലക്കം മറച്ചിലുകളും ആ പൊട്ടിത്തെറികളും ഉണ്ടായ സോളാർ കേസ്, ആ സോളാർ കേസിലെ പരാതിക്കാരി നമുക്കൊപ്പം ഉണ്ട്. ഇതിൽ ഒന്നിപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണം അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സോളാർ കേസ് അട്ടിമറിച്ചത് ADGP MR അജിത് കുമാറിന് MR അജിത് കുമാറിന് പങ്കാളിത്തമുണ്ട്, ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ MR അജിത് കുമാർ ആണെന്ന ആരോപണം, അതിന് എങ്ങനെയാണ്? ശരിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ MR അജിത് കുമാർ സാറുമായിട്ട് വർഷങ്ങളായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ലൈനിൽ തന്നെ വന്നിട്ടുണ്ട്, പോളിസിയും മറ്റു കാര്യങ്ങളുമൊക്കെ. അപ്പം അജിത് സാറ് എൻ്റെ അടുത്ത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല, ഈ കേസ് എന്തായാലും ഫ്രൂട്ട്ഫുള്ളാകാൻ പോകുന്നില്ല. അപ്പം അദ്ദേഹത്തിന് എഗ്നസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റ് ഉൾപ്പെടെ KC വേണുഗോപാലിന് വേണ്ടിയിട്ട് പിന്നെ ഫോമർ CMന്റെ എഗ്നസ്റ്റ് ആയിട്ടുള്ള മൊഴികളുമാണ് ഒന്ന് വ്യത്യാസപ്പെടുത്തി സംസാരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പോലീസിന് നമ്മൾ മൊഴി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഇന്ന ഇന്ന കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതും കടമ്പ കടന്ന് നമ്മൾ CBI കേസിലേക്ക് പോയപ്പോൾ ആ സമയത്ത് പിന്നീട് CBI അന്വേഷിച്ചാലും ഈ കേസിനകത്ത് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അവർ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് പേഴ്സൺസ് ആണ്. അതിലും ഭേദം ഈ കേസ് നിന്നെല്ലാം വിട്ടുമാറി സമാധാനപൂർണ്ണമായ ഒരു ജീവിതം, അതായത് പിന്നെ പുള്ളി എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങിച്ചു തരാം. ഈ കേസിൽ ഈ പ്രതികൾക്ക് അനുകൂലമായി മൊഴി നൽകിയാൽ എന്ത് തരത്തിലുള്ള സഹായമാണ് വാഗ്ദാനം ചെയ്തത് MR അജിത് കുമാർ? അദ്ദേഹം പറഞ്ഞിരുന്നത് കേസുകളിൽ നിന്നെല്ലാം, ഇപ്പോഴത്തെ കേസുകളെല്ലാം മോണിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു, അപ്പം അങ്ങനെയുള്ള കേസുകളെല്ലാം അവസാനിപ്പിക്കാനുള്ളൊരു സഹായം, രണ്ട് നമുക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം, മെച്ചപ്പെട്ട സാഹചര്യം ഒഴുക്കാനുള്ള സാമ്പത്തിക സഹായം, ഇത്രയുമാണ് പുള്ളി സംസാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ അറിയുന്നു ഇതെല്ലാം മറ്റുള്ളവർക്ക്, ഇടനില നിന്ന് സംസാരിച്ചവർക്കെല്ലാം ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്, അവർക്ക് നല്ല പൊസിഷൻസ് കിട്ടിയിട്ടുണ്ട്. വേറൊരു ഭാഗത്തും അവരെ ഒപ്പോസ് ചെയ്യാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും വന്നിട്ടില്ല. അതേപോലെ തന്നെ അവരുടെ സാമ്പത്തിക നിലയും ഈ കാരണം കൊണ്ട് വളരെയധികം മെച്ചപ്പെട്ടു, അവർ പൈസ വാങ്ങിക്കുന്നു. അപ്പം ഇതെല്ലാം നമുക്ക് തരുന്നു എന്ന് ഒരുപക്ഷെ അവിടെ പിന്നെ എന്താ പറയുക, പറഞ്ഞ് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ അവർ വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മളുടെ ഭാഗത്തേക്ക് അത് വരികയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ കേസുമായിട്ട് മുമ്പോട്ട് പോകുമ്പം ക്രെഡിബിലിറ്റി ഇല്ലാത്ത ലേഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള എല്ലാ വിറ്റ്നസ്സസിനെയും ടാർണിഷ് ചെയ്യുന്നതാണ് അവരുടെ ജോലി. അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ MR അജിത് കുമാർ ഏതെങ്കിലും തരത്തിൽ? തീർച്ചയായിട്ടും. കാര്യം നമ്മളുടെ ADGP ആയിരിക്കുന്ന ആൾക്ക് എഗനസ്റ്റ് ആയിട്ട് സെക്ഷൽ അസാൾട്ട്സിന് കേസുണ്ട്. ആ കേസിൻ്റെ പെറ്റീഷണർ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ആ കേസിനകത്ത് FIR ഇടാത്തത് കൊണ്ട് ഞാൻ പല പ്രാവശ്യം ഈ കാര്യത്തിന് റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയും അതിലൊന്നും തന്നെ ഒരു ആൻസറും എനിക്ക് CMന്റെ ഓഫീസിൽ നിന്നും വന്നിട്ടില്ല. കാര്യം ആ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് മൊത്തം ശശി സാറിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എനിക്ക് CMനെ കാണാനുള്ള പെർമിഷനൊന്നും ഉണ്ടായിരുന്നില്ല. ADGP MR അജിത് കുമാറിനെതിരെ ഈ ലൈംഗികാതിക്രമ പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. 2016 CMനെ ഞാൻ റെപ്രസെൻറ്റേഷൻ കൊടുത്തതാണ്, പരാതി കൊടുത്തതാണ്. അപ്പോൾ ആ പരാതിയിന്മേലെല്ലാം തന്നെ സെപ്പറേറ്റ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദക്ഷിണ മേഖല ADGP ആയിരുന്നു, ADGP മനോജ് എബ്രഹാം സാറിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പെറ്റീഷൻ കൊടുത്തു. പിന്നീട് ആ പെറ്റീഷൻസ് എല്ലാം FIR സ്റ്റാറ്റസിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും IPS ഉദ്യോഗസ്ഥരാകുമ്പം മന്ത്രിസഭയോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഉള്ള അനുമതിയൊക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ സ്റ്റാൻഡ് സ്റ്റിൽ ആവുകയാണ് പതിവായിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫെഡപ്പായി, ഞാനത് ഹൈക്കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു, റെപ്രസെൻറ്റേഷൻ കൊടുത്തു, റിട്ട് ഹർജി കൊടുത്തു. ആ റിട്ട് ഹർജി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാ പ്രാവശ്യവും സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് മാറി മാറി പോകുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മളുടെ ADGP ആയിരുന്ന വ്യക്തി ഇങ്ങനെയുള്ള കേസുകളിൽ പെട്ട ഈ സ്ത്രീകളെ ആക്രമിച്ച കേസിനകത്ത് പെട്ട ഒരു വ്യക്തിയായിരുന്നു, എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള കേസുകൾ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ ആ പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേടിക്കുന്നത്. ഈ സംഭവം നടന്നത് എപ്പോഴാണ്? അത് ഈ 2018 തൊട്ട് അദ്ദേഹം എന്നെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. 2018 ആദ്യം SIT വരുന്നത്, ഈ സോളാർ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് പിന്നെ സഭയിൽ വെച്ചതിന് ശേഷം വന്ന ശുപാർശകളുടെ ഭാഗമായിട്ടാണ് ആദ്യം പോലീസ് SIT രൂപീകരിക്കുന്നത്. ഈ SIT പിന്നെ ഫസ്റ്റ് ലാപ്പിലെന്ന് പറഞ്ഞാൽ SIT നല്ല അന്വേഷണമായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കോൾസ് ഒക്കെ വരാൻ തുടങ്ങിയ സമയം തൊട്ട് പെട്ടെന്ന് തന്നെ SIT ഡിസ്ട്രാക്ട് ചെയ്തു, SIT പിരിച്ചുവിട്ടു. ഇൻഡിവിജ്വലായിട്ട് ഓരോ കേസുകളും ഓരോ IOSന് കൊടുത്തു. ആ IOSന്റെ മണ്ടയ്ക്ക് നല്ല പ്രഷർ ഉണ്ടെന്ന് ഞാൻ പല ഉദ്യോഗസ്ഥരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അവരൊക്കെ ഹെൽപ്ലെസ് ആയിരുന്നു, കാര്യം അവർക്ക് മുകളിലിരിക്കുന്ന ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാൻ തന്നെ ഇതുള്ളവർ, അവർ ഒഫീഷ്യലി അവർക്ക് എത്രത്തോളം ടോർച്ചർ കൊടുക്കുക. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നെ പെട്ടെന്ന് പിന്നെ ശശി സാർ ഫോൺ ചെയ്തിട്ട് ഇവിടെ ഈ കേസ് അന്വേഷിച്ചാൽ നടക്കില്ല, ഇത് കേസ് CBIക്ക് വിടണം എന്ന് ആദ്യം പറയുന്നത്. പക്ഷെ അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുമ്പം നമ്മളെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ എല്ലാം
അലംഭാവം അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മ കൊണ്ട് നമ്മൾ ഈ കേസ് സി ബി ഐക്ക് കൊടുക്കണമെന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കണമെന്നാണ് അവിടെ നിന്ന് പറയുന്നത്. പക്ഷേ അത് തെറ്റായ കാര്യമായതുകൊണ്ട് ഞാൻ ഈ കേസുകളുടെ അന്വേഷണമെല്ലാം കേരളത്തിന് പുറത്തും ഡൽഹി പോലെയുള്ള സ്ഥലത്തും ഉള്ളതുകൊണ്ട് പിന്നെ ഈ കേസ് സി ബി ഐക്ക് കൊടുക്കണം എന്നുള്ള റെപ്രസെൻറ്റേഷനാണ് ഞാൻ അവിടെ കൊടുത്തത്. അത് കാരണം കേരള പോലീസിനെ താറടിച്ച് കാണിക്കുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതിൽ ആദ്യഘട്ടത്തിൽ സി ബി ഐ അന്വേഷണം അത് പൂർത്തിയായി ലൈംഗിക അതിക്രമ കേസിൽ. ആ സി ബി ഐ അന്വേഷണത്തിൽ അതൃപ്തി ഉള്ളതുകൊണ്ടാണ് സർക്കാരിനെ സമീപിക്കുന്നത്. അങ്ങനെ സർക്കാരിനെ സമീപിച്ചപ്പോൾ പുതിയൊരു സംഘം അന്വേഷിക്കണം, അതിന് സർക്കാർ തന്നെ മുൻകൈ എടുക്കണം, കേന്ദ്രത്തെ ഒരു കത്തയക്കണമെന്ന ആവശ്യമാണല്ലോ. ആ ഒരു പരാതിയും സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു? അത് ആരെയാണ് ആ പരാതിയുമായി സമീപിച്ചത്? മുഖ്യമന്ത്രിയാണ്. അതായത് ഈ കേസുകൾ അട്ടിമറിക്കപ്പെട്ടപ്പം എനിക്ക് പിന്നെ എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കാര്യം ഇവിടുന്ന് സി ബി ഐക്ക് കൊടുക്കുന്നു, സി ബി ഐയും അലംഭാവം കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് തിരിച്ചൊരു സ്ഥലത്തേക്ക് പോകാനില്ല. അത് പ്രത്യേകിച്ചും നിയമം അറിയാവുന്ന വ്യക്തികളായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം എന്നെ സംബന്ധിച്ച് ഈ കേസ് അട്ടിമറിച്ചു എന്നുള്ളൊരു കാര്യം എനിക്ക് സി എമ്മിനെ അറിയിക്കണം എന്ന് ഉണ്ടായിരുന്നു. അദ്ദേഹമാണല്ലോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ ചില ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് എൻ്റെ കേസ് അട്ടിമറിച്ചതെന്ന് അറിയിക്കാൻ എനിക്ക് അവിടെ മാത്രമേ സോഴ്സ് ഉള്ളൂ. അപ്പം ഞാൻ അത് അറിയിക്കാൻ വേണ്ടി നേരിട്ട് പോവുകയല്ലേ ചെയ്തത്. കാര്യം നമ്മൾ ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയാണ്, എനിക്ക് അങ്ങനെ കാണാൻ പെർമിഷൻ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയാണ് റെപ്രസെൻറ്റേഷന് വേണ്ടി വിട്ടത്. പക്ഷേ അമ്മയും എൻ്റെ മകനും അവിടെ റെപ്രസെൻറ്റേഷന് പോയപ്പോൾ പി ശശി സാറ് ആ റെപ്രസെൻറ്റേഷൻ വാങ്ങിച്ച് എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം ഇതിനകത്ത് കുറേ പോലീസുകാരുടെ പേരുകളെല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് രണ്ടാമത് വരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ കൊണ്ടുവന്നാൽ എനിക്ക് എൻ്റെ പരാതിക്കകത്ത് ഡെപ്ത് ഇല്ല. എനിക്ക് ആർക്കെതിരെയാണോ പരാതി കൊടുക്കേണ്ടത് അവരുടെ പേര് മെൻഷൻ ചെയ്യാതെ എനിക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ഉദ്യമം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേ കാര്യം സി എമ്മിനെ നേരിട്ട് ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അമ്മ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചില്ല. പകരം ഇവരെ കേട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ബോധിപ്പിക്കാനുള്ള അവസരം പി ശശി നിഷേധിച്ചു. കാര്യം സാറ് തിരക്കിലാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഞങ്ങൾ അറിയിച്ചേക്കാം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ റിപ്ലൈ ആയത്. പിന്നീട് പല പ്രാവശ്യം അതിൻ്റെ എന്തായി എന്നറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ പോലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് ആ ഉദ്യമം ഉപേക്ഷിച്ചത്. പിന്നീട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ കൂടെ ഉള്ളൊരു വഴിയെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഏജൻസി ഉൾപ്പെടുന്ന കേസായത് സെൻട്രൽ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കേസായതുകൊണ്ട് പരാതി ആയതുകൊണ്ട് ഞാൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലേക്ക് ഇത് ഡി ഒ പി ടി വഴിയിട്ടും സെൻട്രൽ ഹോം മിനിസ്ട്രി വഴിയിട്ടും പെറ്റീഷൻ മൂവ് ചെയ്ത് അവിടെയാണ് ഇപ്പോൾ അത് പെൻഡിങ് ആയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ എം ആർ അജിത് കുമാർ അതിക്രമം, ആ അതിക്രമം പരാതി സർക്കാരിന് നൽകി, പിന്നീട് ഇപ്പോൾ ഹൈക്കോടതിയിലാണുള്ളത്. അപ്പം ആ നടന്ന ആ സംഭവം നടന്ന ഈ അതിക്രമം നടന്നത് ഏത് കാലഘട്ടത്തിൽ? 2012 2012 ഞാനത് അദ്ദേഹത്തോട് കാര്യങ്ങൾ അതിനുശേഷം ഞങ്ങളുടെ ഫോൺ കോൾ ലിസ്റ്റൊക്കെ പുറത്തു വന്നല്ലോ 2013 കേസ് വന്നതിന് ശേഷം. അതിനുശേഷം ഷാജി എന്നു പേരുള്ള ഒരാളെ വിട്ട് ഫസ്റ്റ് ഇദ്ദേഹം ഞാൻ ബെയിലൗട്ട് ആയതിനു ശേഷം ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാനാണ് വന്നത്. പിന്നീട് ഞങ്ങൾ സേഫ് ആയതിനു ശേഷം ഇപ്പം ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കാര്യം പുള്ളി ചിലപ്പോൾ നല്ല രീതിയോട് കൂടിയിട്ടായിരിക്കും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അദ്ദേഹം വഴിയിട്ടും എൻ്റെ അടുത്ത് എന്നെ പ്രഷർ ചെലുത്താൻ നോക്കി ഈ പെറ്റീഷൻസ് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കാണും, ആ സമയത്ത് എ ഡി ജി പി അജിത് കുമാർ സാറിൻ്റെ പേര് പതിയെ പതിയെ മീഡിയാസിൽ നിന്ന് പോലും മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മറ്റു പലരുടെ പേരുകൾ വന്നപ്പോൾ പോലും ഈവൻ നമുക്ക് കിട്ടിയ പ്രഷർ അത്രയും വലിയൊരു ഒരു പവർ പൊസിഷനിൽ നിന്നായതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നതും ബോധപൂർവ്വം വിട്ടു നിന്നു എന്നുള്ള മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം അതിൻ്റെ പവർ ഓരോ പൊസിഷനും പോലീസിങ്ങിൽ കൂടി വന്നപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ മേലിൽ ഈ കേസുകൾ വിഡ്രോ ചെയ്യാനുള്ള പ്രഷറും കൂടി വരികയായിരുന്നു. പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ ആ ഘട്ടത്തിൽ അജിത് കുമാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു പരാതി പിൻവലിക്കാൻ? ആ തീർച്ചയായിട്ടും 2016 തന്നെ തുടങ്ങിയ പരാതിയാ പ്രഷറാണിത്. 2016 ഈ പെറ്റീഷൻ ഞാൻ അവിടെ കൊടുത്ത ഉടനെ തന്നെ എനിക്ക് വേറൊരു കോണിൽ നിന്ന്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കോണിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് അത് മുമ്പോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രഷർ വന്നു. ഫസ്റ്റ് കോൾ വന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. പിന്നീട് ഈ പറഞ്ഞ കെ സി വേണുഗോപാലിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഇദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത്.
അപ്പൊ അതെ, അതിന് കാരണം ഇത് തന്നെയാണ്. കാര്യം കെ എസ് സിക്ക് എതിരെ മൂവ് ചെയ്താൽ എങ്ങനെയായാലും അകത്ത് പോകുന്ന അദ്ദേഹത്തിന് അറിയാം. കാര്യം ഈ കേസ് 2013 ഞാൻ ബെയില് കിട്ടുന്നതിന് മുമ്പ് ജയിലിലായിരുന്ന സമയത്ത് എന്തൊക്കെ എവിഡൻസസ് ഇവർ കളയാൻ, അതായത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അത് പലതും ഇവിടുത്തെ പല ബാർ ഓണേഴ്സിൻ്റെ കയ്യിലാണ് കിട്ടിയിട്ടുള്ളത്. അത് 500,000 രൂപ 200,000 രൂപയ്ക്ക് നമ്മളുടെ, എനിക്ക് പറയാൻ തന്നെ നാണക്കേടാണ്. അന്നത്തെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു വിറ്റ് കാശാക്കുക, എവിഡൻസസ് വിറ്റ് കാശാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഈ ഫൈറ്റിന് ഇറങ്ങിയത്. അപ്പം എനിക്കറിയാമായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ജീവന് വരെ ആപത്ത് വരാവുന്ന ഒരുപാട് കാലം. CBI അന്വേഷണം നടന്നു, അത് അന്വേഷണം പൂർത്തിയായപ്പോൾ അത് അട്ടിമറിക്കപ്പെട്ടു അന്വേഷണം എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിച്ചാണല്ലോ അവിടെ എത്തിയത്. ഈ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി അവസരം നിഷേധിച്ച ഘട്ടത്തിൽ മറ്റേതെങ്കിലും വഴിയിൽ മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ശ്രമിച്ചിരുന്നു? ഞാൻ ശ്രമിച്ചിരുന്നു, പല വഴിക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ എവിടെ പോയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം എത്തി നിൽക്കുന്നത്, കാര്യം ഈവൻ ഒരു MLA ആണെങ്കിൽ പോലും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കോറിഡോർ വരെ പൊസിഷൻ കൊടുത്തിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വേറെ ഏതെങ്കിലും വഴിക്ക് അകത്തേക്ക് സാറിനെ അറിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിഷേധിച്ചിരുന്നു, അതുകൊണ്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. PV അൻവർ ആരോപിച്ചതുപോലെ ഈ സോളാർ കേസ് അട്ടിമറിച്ചതിന് നേതൃത്വം നൽകിയത് MR അജിത് കുമാറാണെന്ന് വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും, കാര്യം എൻ്റെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു MR അജിത് കുമാർ സാർ എന്ന് പറയുന്നത്. അപ്പം അതായത് ഡേ ടു ഡേ ബേസിസിൽ ടോക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ കൂടെ ഈ കോൾ ഹിസ്റ്ററി പോലെയുള്ള കാര്യങ്ങൾ ലീക്ക് ചെയ്ത് വന്ന സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ തീർക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. അതായത് ഇതിനകത്ത് പെട്ടു വന്ന UDF സർക്കാരാണ്. അപ്പോൾ UDF സർക്കാരിനകത്ത് പെട്ട ഒരു IPS ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് തന്നെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റമാണ് അവിടെ പിന്നീട് ആപ്ലിക്കബിൾ ആക്കിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്തൊക്കെ ആർക്കൊക്കെ എഗ്നസ്റ്റ് ആയിട്ടുള്ള തെളിവുകളുണ്ട് എന്നുള്ളതും ഇദ്ദേഹത്തിന് അറിയാം. അപ്പൊ രണ്ട് സൈഡിലേക്കും ബെനിഫിറ്റ്സ് കിട്ടുന്നത് പുള്ളിക്ക് മാത്രമാണ്, അല്ലാതെ മറ്റാർക്കും അല്ല. സാറിനെതിരെ കോടതിയിൽ ഒരു പരാതി ഉണ്ടല്ലോ, അപ്പൊ ആ അതിൽ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ അലംഭാവമുണ്ടോ? അല്ല, ഇതുവരെയും നോട്ടീസിന് റിപ്ലൈ വന്നിട്ടും അത് എടുത്തിട്ടില്ല, കേസ് എടുത്തിട്ടില്ലെന്നും റിപ്ലൈ കൊടുത്തിട്ടില്ലെന്നും ഒക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും പാസ് ഓവറായിട്ട് പോവുകയാണ് കേസ്.